ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴയ ചോറൊക്കെ ബാക്കി വന്ന ചോറൊക്കെ വെച്ചങ്ങാണ്ട് നമുക്കൊരു അട്ടിപ്പൊളി എമിനി റൊട്ടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ചോറും അതുപോലെ തന്നെ മൈദമാവുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, വീടിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ബട്ടർ നാൻ അങ്ങനത്തെ ഒക്കെ സംഭവത്തിനേക്കായൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇനി അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഇനി വേറെ വെള്ളമോ ഒന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ ടോട്ടൽ എടുക്കണം കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ആറിലൊന്ന് കറക്കിയെടുക്കാം. ഇനി ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി കറക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ബാക്കിയും കൂടി ഇട്ടങ്ങാണ്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കണുള്ളൂ കേട്ടോ, ബാക്കി കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് നന്നായിട്ട് ഇതേപോലെ വലിച്ച് കുഴച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞ് കിട്ടും. കയ്യിൽ ഇത്തിരി എണ്ണയും കൂടി ആക്കിങ്ങാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ മേലെ ഇത്തിരി എണ്ണയും കൂടി തടവി കൊടുത്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതെ, 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാനിത് എടുക്കുന്നത്. നല്ല സോഫ്റ്റ് മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ഇതേപോലെ നീളത്തിൽ ആക്കി ചപ്പാത്തി മാവിലേക്കായി ഒരു ഇത്തിരി വലുപ്പത്തിലും കൂടി ഒന്ന് അതേപോലെ ബോൾസാക്കി എടുക്കുക. ഇനി അതൊന്ന് ഇതേപോലെ റോൾ ചെയ്ത് വെക്കണം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസൊക്കെ ഇത് ബോളാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് ഇത്തിരി പൊടി ഇതേപോലെ ഇട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. എത്രയാണോ നമുക്ക് കട്ടി കുറക്കാൻ പറ്റണം അത്രയും കട്ടി കുറച്ച് നമുക്കിത് പരത്തിയെടുക്കുക, നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ 2 സൈഡിലും മടക്കി കൊടുക്കാം. അവിടെ ഇതുപോലെ തന്നെ പൊടിയും ഓയിലും ഒറ്റിച്ചെടുത്ത് ഇതുപോലെ 4 മടക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ബോൾസൊക്കെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ ബോളെടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ സ്ക്വയറിൽ തന്നെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഇതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ചട്ടി എടുത്തോളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അതേ മറിച്ചിട്ട ശേഷം ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടോ ഇതുപോലെ നല്ല അടിപൊളി എമിനി റൊട്ടി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. വളരെ ഈസിയാണ്. നമുക്ക് ചപ്പാത്തി എന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കണവർക്കൊരു വെറൈറ്റി ആവും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.